ഗുഡ് മോർണിംഗ് പറയാ. അപ്പൊ ജയ്പൂർ എപ്പിസോഡിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ടവരെ, അല്ലേ? രണ്ടു മണിക്ക് കുളിക്കാൻ വരുന്നത്. ഇത് കണ്ടാ, ഇതാണ് നമ്മുടെ ഷിംറോ. ഷിംറോന്റെ വീടാണിത്. ഇന്ന് നമ്മൾ പൊളിക്കും, ഫുഡോട് ഫുഡാണ്. ശ്യാമ, നീ ഇന്ന് കുളിച്ചിട്ട് അടിപൊളി അടിപൊളി. അശ്വിൻ ബ്രോ, നമുക്ക് വേണ്ടിട്ട് ഫുള്ള് സെറ്റാക്കി ഇട വെച്ചിനി, ഒരു രക്ഷയില്ല. ചിക്കൻ ടിക്ക, ഇത് ടിക്ക അല്ലേ? ഇത് മറ്റേത് ബാർബിക്യൂ വിങ്സ്, സബ്ജി, റൊട്ടി, ബിരിയാണി. തണുപ്പുണ്ടാ? മൈനസ് 16 ഡിഗ്രിയിൽ ജീവിച്ച എന്നോട് ഇതൊക്കെ തണുപ്പാണ്? എന്താണ് ജയ്പൂർ രാത്രി 3 മണി ആയിട്ടോ? ഇവനാണ് ഇതിന് കാരണക്കാരൻ. ഭയങ്കര വൈബ് വന്നിട്ടില്ല ഈ പറഞ്ഞ പോലെ, അല്ലേ? ലൈറ്റ് ഫുൾ ആണ്. പത്രം തുറക്കാതിരൂടെ ആരാമത്തിൽ കണ്ടു സ്വപ്നങ്ങൾ കണ്ടു നിനക്കുറങ്ങിടുവാൻ. ഒരു പുഷ്പം മാത്രമൻ മുക്തം ഞാൻ അരുവിൽ നീ എത്തുമ്പോൾ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ എത്തുമ്പോൾ വരവാ. ബൈ ബൈ ബൈ. ആശ നല്ല ഗസലാ. ഞാൻ വെറുതെ ഏത് ഗസലാ? ഇവിടെ വേറെ ടീമുണ്ട്. സമയാണ്, സമയത്രയാണ് അർഷു? സമയം 3 മണി. 3:45 ഇതാ. 3:45 ലോ ലൈറ്റിൽ നല്ല പെർഫോമൻസ് ചെയ്തു. അടുത്തെ പോന്നോട്ടെ. നല്ല, അത് നല്ല വൈബിളുള്ള പാട്ടാണ് വിളിച്ചത്. നല്ല ചായ അല്ലേ? കിട്ടുന്ന ചായ ടയറിന്റെ മേലൊക്കെ ഇരുത്തോ. രാത്രി ഇങ്ങനെ പാതിരാത്രി 3 മണിക്ക് തുണിയൊക്കെ എടുത്തിട്ട് മഞ്ഞ് കൊട്ടിട്ട് ഇവിടെ എടുത്തിട്ട് ചായ കുടിക്കുന്നത് എന്നാ വൈബാവനെ. ആ, നീ എന്തിനാ ഷൂട്ട് വന്നേ? നീ മൗണ്ടൻ ട്രക്കിങ്ങിനായിട്ട് പോകുന്നുണ്ട് ഇപ്പോ രാത്രി ജയ്പൂരിൽ? ചപ്പൽസ് ഞാൻ കുറച്ച് വിഐപി ആടാ, എനിക്ക് കാല് കുറച്ച് പ്രശ്നങ്ങൾ. ആ കണ്ടണ്,
നമ്മളെ ജയ്പൂരിലെ എയർപോർട്ടിന്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റിന്റെ മുകളിൽ നിന്നു രാവിലെ, ഇന്നലെ രാത്രി 4:30 ഉറങ്ങി 8:30 എണീറ്റ് രാവിലെ അർശ് വന്ന് ചൊര ഒരേ ചൊര. 4:30 അല്ല, നമ്മൾ 5 മണിക്കല്ലേ ഉറങ്ങിയ? 5 മണിയായിട്ട് ഉറങ്ങിയ. ഇവിടെ ഷിയാ ബ്രോ ഉണ്ട്, നമ്മുടെ അശ്വിൻ ബ്രോ ഉണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ മൊത്തത്തിൽ ജയ്പൂർ കറങ്ങാനുള്ള സെറ്റപ്പാണ്. നിഖിൽ സൈമൺ എത്തി, അവൻ ഉറങ്ങുന്നുണ്ട്. കുളിച്ച് നമ്മളൊരു ക്യാബിൽ ജയ്പൂർ മൊത്തം കറങ്ങേണ്ട പരിപാടിയാണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നലെ രാത്രി പാതിരാത്രിക്ക് ഗുഡ് മോർണിംഗ് പറഞ്ഞതാണ്, എന്നാലും ഗുഡ് മോർണിംഗ് കിടക്കട്ടെ. അപ്പോൾ നമ്മൾ ടേക്ക് ഓഫ് നടക്കുന്നുണ്ട് അവിടെ. അപ്പൊ നമ്മള് പാക്ക് ചെയ്ത് പോക്കാന്നല്ലേ? എടുത്തേക്ക. അപ്പൊ നമ്മള് പിന്നെ ജയ്പൂർ കറങ്ങാൻ പോവാ, നമ്മളെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. വേഗം പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ അർഷു ഓരോ പോസ്റ്റ് എങ്ങനെയാണ്, ഓരോ ഫോട്ടോ എങ്ങനെയാണെന്നൊക്കെ എടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബ്രോ, നമ്മള് പിന്നെ ആഗ്രയിൽ നിന്ന് പെട്ടെന്ന് ഇവിടത്തേക്ക് വന്നപ്പോ ആ റോഡിന്റെ വൃത്തിയൊക്കെ ഒന്ന് മാറിയല്ലേ. പെട്ടെന്ന് നമ്മള് ഒരു ഭയങ്കര പീസ്ഫുൾ ആയ സ്ഥലത്തേക്ക് എത്തിപ്പോയി. ആഗ്ര നമ്മള് പിന്നെ ഇറങ്ങുന്നത് തന്നെ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള സംഭവത്തിലേക്കല്ലേ, അല്ലേ? ആ താജ്മഹലിന്റെ ആ പോകുന്ന വഴി ഉള്ള ഒരു അഴുക്കും ചാലും അതുപോലെ തന്നെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫ്രണ്ടില് അടിപൊളി റോഡുകളാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഷിയാബ് പറഞ്ഞ പോലെ തന്നെ ഇപ്പം ലോകത്തിലെ 7 അത്ഭുതങ്ങളിൽ ഒന്നാണ് അല്ലേ താജ്മഹല്. ആ താജ്മഹലിലേക്ക് ഒട്ടുമിക്ക രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അവിടെ വന്നിറങ്ങി ആ സ്ഥലം കണ്ട് അവർ പോകുമ്പോ ഇന്ത്യയെ വിലയിരുത്തുന്നത് ചിലപ്പോൾ അവിടെ നിന്നായിരിക്കും. ആ സ്ഥലങ്ങള് ഒന്നിക്കല് പിന്നെ സർക്കാരുകൾ അല്ലേ, സർക്കാരുകൾ വേറെന്തെങ്കിലും രീതിയിൽ റീകൺസ്ട്രക്ട് ചെയ്യല്ല, അവിടുത്തെ വേറെ രീതിയിലൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒരു നഗരം രൂപീകരിക്കുന്നതിന്റെ ഏറ്റവും വലിയ പോരായ്മകളിൽ ഒന്നായിരിക്കും അതൊക്കെ. എന്ത് പറയുന്നേ നിഖിൽ? എന്ത് പറയുന്നേ? നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഇന്ത്യ എങ്ങനെ തിക്കും തിരക്കും നിറഞ്ഞ ഒരു ഗലികൾ പോലത്തെ അവസ്ഥയാണ് ആഗ്രയുടെ ഭാഗങ്ങൾ. പക്ഷെ ഈ രാജസ്ഥാൻ നോക്കുമ്പോൾ മൊത്തം ഭയങ്കര മീനട വൃത്തിയുള്ള റോഡ്, വൃത്തിയുള്ള റോഡ് നല്ല രീതിയിലാണ് പണി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ നിങ്ങള് ഇതിന്റെ പിന്നെ ഈ സൈഡിലുള്ള മതിലുകൾ വരെ പിങ്ക് കളറിൽ, ആ പിങ്ക് സിറ്റി എന്നുള്ള സെറ്റപ്പിൽ അവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ജയ്പൂർ രാജസ്ഥാന്റെ തലസ്ഥാനമാണ്. പിന്നെ അംബർ ഇവിടെ അടുത്താണ്, അംബർ പാലസിലേക്കാണ് പോകുന്നത്. അന്നേരം അംബർ ആയിരുന്നു തലസ്ഥാനം രാജസ്ഥാന്റെ, പിന്നീട് ജയ്പൂറിലേക്ക് മാറി. ഇപ്പൊ ജയ്പൂർ പിങ്ക് സിറ്റി എന്ന് അറിയപ്പെടുന്നത്. ഒരുപാട് മഹലുകള്, ഒരുപാട് പാലസുകളൊക്കെ ഇവിടെയുണ്ട്. ഇതാണ് ബിർള മന്ദിർ, നമ്മൾ കാണുന്നില്ലേ ബിർള മന്ദിർ. അത് ഇവിടെ പിന്നെ ബിർള ഗ്രൂപ്പിന്റെ കുറെ സംഭവങ്ങളുണ്ട്. അവിടെ നമുക്ക് പോകാൻ പറ്റും ബിർള മന്ദിറിൽ. ബിർള പാലസ് ആയത് ബിർള ഗ്രൂപ്പിന്റെ കുറെ പ്രോപ്പർട്ടി ഉണ്ട് ഇങ്ങനെ രാജസ്ഥാനിൽ. ഇത് പൊതുജനങ്ങൾക്കൊക്കെ കാണാൻ പറ്റുന്ന സംഭവമാണ്. ആൽബർട്ട് അല്ലേ, ആൽബർട്ട് ഹോൾ അല്ലേ. ഇതൊരു മ്യൂസിയം ആണല്ലേ ശരിക്കും. നമ്മുടെ രാത്രി അല്ലേ, ഒരു ഉദ്യാനം പോലെയാണ് ശരിക്കും അല്ലേ. ആ ഇവിടെ ജയ്പൂർ ഏറ്റവും, നമ്മുടെ രാജസ്ഥാനിൽ തന്നെ പ്രാവ് ഇങ്ങനെ പറക്കുന്ന കാണാൻ വേണ്ടി നമ്മൾ കുറെ വീഡിയോസ് ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നില്ലേ, അതൊക്കെ അധികം ഇവിടെ നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. മെയിലുകള്, പ്രാവുകള്, അതായത് ശരിക്കും പക്ഷികൾക്കും മറ്റു ജന്തുജാലകങ്ങൾക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം കൂടിയാണ് രാജസ്ഥാനിൽ നിന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ചെറുതായിട്ട് നമ്മളിവിടത്തേക്ക് വരുന്നുണ്ട് അല്ലേ. ഓ എന്നാ ലുക്ക,
ഫോട്ടോഗ്രാഫി ഏറ്റവും കൂടുതൽ, അതായത് പിന്നെ പ്രീ വെഡിങ് ഷൂട്ട് നടക്കുന്ന ചില സ്ഥലത്ത്, നമ്മള് നമ്മള് പോകുന്ന സ്ഥലത്തിന്റെ ചില സ്ഥലത്തൊക്കെ പൈസ ഇല്ല, നല്ലോണം കൊടുക്കണം നമ്മള്. ഇതൊരു ശരിക്കും പ്രൗഢിയുടെ സ്ഥലം പറയാൻ വേണ്ടി, രാജാക്കന്മാരുടെ ഒരു അധീനതയിൽ വന്ന കൊട്ടാരത്തിന്റെയും അതുപോലെ തന്നെ അവരുടെ ആ പ്രൗഢിയുടെ പ്രതീകമാണ് ഇങ്ങനത്തെ പ്രതിമകളും. അതുപോലെ തന്നെ ഈ രാജസ്ഥാൻ നഗരം രൂപീകരിച്ചത് ഒരുപാട് ശില്പികളാണ്, ഓരോ പാലസുകളും മറ്റുമൊക്കെ. ആ നഗരത്തിന് ആ ഭംഗി അന്നും ഇന്നും അതേപോലെ കാത്തു സൂക്ഷിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു രസമാണ്. പിന്നെ പല റോഡുകളിലും ഇങ്ങനെ കമാനകൾ ഉണ്ടാവും, ആ കമാനങ്ങൾ ഇന്നും ഇതേപോലെ ഉണ്ട്. നമ്മൾ അംബർ പാലസിലേക്ക് പോകുമ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗേറ്റ്, നമ്മുടെ വീട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഗേറ്റ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരും, അതേപോലെയാണ് രാജസ്ഥാൻ. ഏടാ നമ്മളൊരു ഗേറ്റിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ ഒരു അതിന് പിങ്ക് കളറ്, രാത്രി ഇത് പിങ്ക് മഴ ആയിരിക്കും, ഫുള്ള ലൈറ്റും എല്ലായിടത്തും പിങ്കാണ്. ഇങ്ങനത്തെ കുറെ, ഇതിന് നമ്മളെന്താ പറയുക, കവാടം അല്ലേ, ഇങ്ങനെയുള്ള കവാടങ്ങൾ എവിടെയും നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അജ്മീർ ഗേറ്റ്. കണ്ടോ ഈ ഈ സൈഡിലുള്ള ബിൽഡിങ്ങുകൾ നോക്കിയാൽ നിങ്ങൾ ഫുള്ള് പിങ്ക് മഴയാണ്, പിങ്കുകൾ മാത്രം. ഇത് സർക്കാർ ഇവിടുത്തെ അവർക്ക് അല്ലെ, അവർക്കല്ലേ പെയിന്റ് അടിക്കാൻ വേണ്ടി സർക്കാർ പൈസ കൊടുക്കും ആദ്യം, പിന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യണം അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. സെയിം പാറ്റേൺ ആണ് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഈ ചുറ്റുപാടും കാണുന്നത് എന്നും പിങ്ക്. ഇതിലൂടെ വൈകുന്നേരം നടക്കാൻ, രാവിലെ കാണുന്ന ബ്യൂട്ടി വേറെയാണ്, നൈറ്റിലുള്ള ബ്യൂട്ടി വേറെയാണ്. അത് ആ രീതിയിലാണ് രാജസ്ഥാൻ നഗരം രൂപീകരിച്ചത് എന്നുള്ളതിൽ നമുക്ക് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെയാണ് വിദേശികൾ ഒരുപാട് പേര് ഫോട്ടോ ഷൂട്ടിങ്ങിനും അതുപോലെ തന്നെ നഗരത്തിൻ്റെ ആ ഒരു പണ്ടത്തെ രാജാക്കന്മാരുടെ സവായ് സിംഗിൻ്റെയും, സവായ് സിംഗ് ഒന്നാമൻ രണ്ടാമൻ 1729 ജയ്പൂർ നഗരമൊക്കെ സ്ഥാപിച്ചത്. അപ്പോൾ അവരുടെ ഒരുപാട് ചരിത്രങ്ങളും അവരുടെ ഒരുപാട് പൈതൃകങ്ങളും ഇന്നും ഇവിടെയുണ്ട്. മൊത്തം ഇവിടുത്തെ കെട്ടിടങ്ങൾ മൊത്തം രജപുത്ത് സ്റ്റൈലിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ മൊത്തത്തിൽ പൈതൃകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുകിൽ മുഗൾ രാജാക്കന്മാരുടെ ശൈലിയിൽ, അല്ലെങ്കിൽ രജപുത്ത് രാജാക്കന്മാരുടെ ശൈലിയിൽ. അപ്പോൾ ഇത് രജപുത്ത് രാജാക്കന്മാരുടെ ശൈലിയിലാണ്. കണ്ടോ ആ പഴയ കെട്ടിടങ്ങളും പഴയ സ്തൂപങ്ങളും അതേപോലെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കല്ലുകളൊക്കെ പ്രത്യേക തരത്തിലുള്ള കല്ലാണ്. ഈ നാല് സർക്കിളിൽ വന്നത് നമുക്ക് തിരിയില്ല അല്ലേ ഏത് ഭാഗത്തെ പോകണ്ടെന്നൊക്കെ. നാല് ബസാറാണ്. ആ ബാപ്പു ബസാർ, അങ്ങനെ നാല് ബസാർ. ബാപ്പു ബസാർ, ബഡി ചോപ്പട്ട്, ചോട്ടി ചോപ്പട്ട്, ജോഹാരി ബസാർ. ഈ നാല് ബസാറാണ്, നാല് മൂടി ജംഗ്ഷൻ ആയത്. ആ അത് പോലീസ് സ്റ്റേഷൻ ആട്ടാ, പഴയ പോലീസ് സ്റ്റേഷൻ. ഇപ്പൊ തന്നെ ഇപ്പൊ അതേപോലെ നിക്കുന്നല്ലേ. നമ്മള് സൺഡേ ആണ് ജയ്പൂർ വന്നിട്ടുള്ളത്, അതിന്റെ ഒരു തിരക്ക് എന്തായാലും ഉണ്ടല്ലേ. കുറവാണോ? ഇതാണ് ഹവാമഹൽ ട്ടാ. ഹവാമഹൽ, ഹവാമഹലിന്റെ ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിവിടത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് പറയാം. നമ്മളിപ്പോ ജസ്റ്റ് പോന്ന സമയത്ത് കണ്ടോണ്ട് നമ്മൾ എടുത്തതാണ്. അപ്പോ ഹവാമഹലിന്റെ ചരിത്രം നമുക്ക്, ഹവാമഹലിലേക്ക് നമ്മൾ വരുന്നുണ്ട്. നമ്മൾ ആദ്യം ഇപ്പം പോകുന്നത് സിറ്റി പാലസിലേക്കാണ്. സിറ്റി പാലസ് കണ്ട് നമ്മൾക്ക് അവസാനം കറങ്ങി വരുമ്പോൾ നമുക്ക് ഇവിടത്തേക്ക് വരാം. സിറ്റി പാലസ്, ഹവാമഹൽ, ജന്തർ മന്ദിർ. ഇത് മൂന്നും ഒരു ഒന്നിന്റെ ഭാഗമായിരുന്നു, പിന്നെ അത് വേറെ വേറെ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അതിന്റെ ചരിത്രങ്ങൾ അങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ഓരോ സ്ഥലത്ത് എത്തിയിട്ടാകുമ്പോൾ നമുക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ട് പറയാം. നമ്മളിപ്പോ സിറ്റി പാലസിന്റെ ഉള്ളിലെ പാർക്കിംഗിലേക്ക് കയറാണ്. ഇവിടെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മള് പോവാൻ വേണ്ടി. കണ്ട ഒരുപാട് കമാനങ്ങളാണ് ഇവിടെ എവിടെയും ആ രീതിയിൽ. അതില് പ്രാവുകൾ ഇങ്ങനെ വന്നിരിക്കുക, ആ പ്രാവിന് പിന്നെ ഭക്ഷണം കൊടുക്കുന്നവര് അതുമായിട്ട് ബന്ധപ്പെട്ട്. കണ്ട എല്ലാ ലൈംഗമ്പിന്റെയും നമ്മുടെ ഇതിന്റെ മുകളിലും പ്രാവുകളാണ്. അവര് വൈകുന്നേരമൊക്കെ ഭയങ്കര വൈബാണ് ഇവിടെ. അപ്പൊ നമ്മളിവിടെ ജസ്റ്റ് പാർക്ക് ചെയ്യാണ്. ഇതാണ് അശ്വിൻ ബ്രോട്ടാ. അപ്പോ നമ്മളെങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നൊക്കെ വലിയ കഥയാണ്.
പക്ഷെ നമ്മളവിടെ എത്തി. ആ കഥ പറയുണ്ട്, അത് പറയാം. എന്റെ സിറ്റി പാലസിന്റെ അടുത്ത് നമുക്ക് എല്ലാ ടിക്കറ്റും കിട്ടും. സിറ്റി പാലസിലാണെങ്കിൽ ജയ്പൂർ ഉള്ള എല്ലാ ഫോർട്സ് കാര്യങ്ങളെല്ലാം മിസ് ചെയ്യാണ്ട് ഒറ്റ ടിക്കറ്റ് കിട്ടും. ഒറ്റ ടിക്കറ്റ് കിട്ടും. ഇവിടെ നമുക്ക് കളിക്കാൻ ഓരോടത്തും പോയി ടിക്കറ്റിന് വേണ്ടി ക്യൂ നിൽക്കുകയോ പൈസ കൊടുക്കുകയോ വേസ്റ്റ് ചെയ്യണ്ട. ആ ഓക്കെ. നമ്മള് സിറ്റി പാലസിന്റെ ഉള്ളിലേക്കാണ് പോകുന്നത് കേട്ടോ. അട്ടിപൊളി പാലസ്, രസമാണ് രാത്രിയൊക്കെ കാണാൻ വേണ്ടി നമുക്ക്. ഇത് കച്ചാവ രാജപുത്ര വർഗത്തിൻ്റെ ആസ്ഥാനമായിരുന്നു. ചന്ദ്രമഹൽ, മുബാറക് മഹൽ എന്നീ മാളികകൾ ഇവിടെ തന്നെയാണ്. ഇത് ഓരോ മാളികകളാണ്, പലതരത്തിലുള്ള മാളികകൾ. ഫ്രണ്ടിനെ കണ്ട കമാനങ്ങൾ, പിന്നെ ജന്തർ മന്ദിർ, ഹവാമഹൽ മുമ്പ് ഇതിൻ്റെ ഭാഗമായിരുന്നു. ഇതിപ്പോൾ മൂന്നിപ്പം മാറ്റി മാറ്റി വെക്കുന്നുണ്ട്. നമ്മൾ ജന്തർ മന്ദിർ കുറച്ചപ്പുറത്താണ്, ഹവാമഹൽ അപ്പുറമാണ്. സവായ് ജയ്സിംഗ് രണ്ടാമൻ 1729 അതുപോലെ തന്നെ 1732 എന്ന സമയത്താണ് ഈ കൊട്ടാരത്തിൻ്റെ പണി കഴിപ്പിച്ചിരുന്നത്. ഇതിൻ്റെ ശില്പി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓരോ സംഭവത്തിൻ്റെയും ഇത് ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നത്. നമ്മൾ താജ്മഹലിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞു. താജ്മഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശില്പിന് അവസാനം ഇറാനിയുള്ള ശില്പിനെ കൊന്നു കളഞ്ഞത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൊത്തുപണികളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിസുന്ദരമാണ് കണ്ടോ. കൊത്തുപണികൾ, അതിൻ്റെ കളറിങ്, ആ മാർബിളും അതുപോലെ തന്നെ വ്യത്യസ്ത. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രജപുത്ര ശൈലിയിലാണ് മൊത്തത്തിൽ നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. അപ്പോൾ രജപുത്ര രാജാക്കന്മാരുടെ ഒരു പ്രൗഢിയുടെ പ്രതീകമാണ് ഇങ്ങനത്തെ കുറേ പാലസുകളും മഹലൊക്കെ. അപ്പോൾ ഇത് നിർമ്മിച്ചത്, ഇതിൻ്റെ ശില്പി എന്ന് പറയുന്നത് വിദ്യാധർ ഭട്ടാചാര്യ, അതുപോലെ തന്നെ സ്വാമുവൽ സിൻഡൻ ജേക്കബ് എന്നിവരാണ് വാസ്തുശില്പ കലാകാരന്മാർ. അവരുടെ ഒരു കരാവിരുദ്ധത്തിൻ്റെ, അവരുടെ ഒരുപാട് കാലത്തെ അധ്വാനത്തിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച ഈ സംഭവം നമുക്കിന്ന് കാണുമ്പോഴൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ കണ്ടില്ലേ, ഈ ഒരു എൻട്രൻസിൻ്റെ ഗേറ്റ് പോലും ഒരു ഇത് വളരെ നല്ല രീതിയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമ്മളിതിൻ്റെ ഇവിടെ ടിക്കറ്റ് റേറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് നമുക്ക് എല്ലാ സ്ഥലത്തേക്കുള്ള ടിക്കറ്റും നമുക്ക് ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ സ്ഥലത്ത് ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. ഇത്തോട്ട് മാസ്ക് ഒരു സ്ഥലത്ത് എൻട്രി ഇല്ലല്ലേ. നമ്മൾ അർഷുവിൻ്റെ പട്ടി ഷോ കാണാൻ പോവാണ്. പട്ടി ഷോ അല്ല, ഇതൊരു ഭയങ്കര രസമുള്ള സംഭവമാണ്. പ്രാവിന് ആൾക്കാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് തീറ്റ വാങ്ങിക്കും, ഇവിടെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പ്രാവ് തീറ്റ തന്നാൽ വേണ്ടി ഇവിടെ വരും. ഇത് നമ്മൾ പെട്ടെന്ന് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊരു പോക്കുണ്ട്. നിങ്ങൾ കണ്ടാ അറിയതാ, ഇതാ അർഷുവിൻ്റെ പട്ടി ഷോ കാണാൻ പോകുന്നുണ്ട്. തീറ്റ എടുക്ക, തീറ്റ കൊടുക്കാൻ പോകുന്ന അർഷു. അടുത്ത വേണ്ട, അടുത്ത വേണ്ട, അടുത്ത വേണ്ട. ആ ആ അടിപൊളി അടിപൊളി. എനിക്ക് കൈ പൊന്തിച്ചോ, ഓ പറക്കൂ. ഞാനേ തീറ്റ കൊടുക്കാൻ പോവാണ്. ഇത് കംഫർട്ടർ അല്ലേ, രജായിന്ന് പറയല്ലേ. മൂന്ന് വെറൈറ്റി ഏതല്ലത്? പ്യുർ കോട്ടൺ, അകത്ത് സ്റ്റഫ് ചെയ്യുന്ന പ്യുർ കോട്ടൺ ആണ്. ക്ലോത്ത് മെറ്റീരിയൽ തന്നെ കോട്ടണിൽ വരുന്നതുണ്ട്, സിൽക്കിൽ വരുന്നതുണ്ട്, പ്യുർ പഷ്മീന മെറ്റീരിയൽ വരുന്നുണ്ട്. അത് ഓരോന്നിനും റേറ്റ് മാറിക്കൊണ്ടിരിക്കും.
നമ്മുടെ ഹവാ പാലസിലേക്ക് പോകുന്ന വഴിയാണിത്. ഹവാമഹൽ ചുറ്റും ഇങ്ങനെ അടിപൊളി അടിപൊളി കെട്ടിടങ്ങൾ ഇങ്ങനെ നിന്നിട്ടുണ്ട്. എന്ത് രസല്ലേ, ഇത് വ്യത്യസ്ത സ്റ്റോൺസ് ആണ്. ഇങ്ങനെ കടകളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. വ്യത്യസ്ത തരം കല്ലുകളാണ് ഇത്. ഇവിടെ തന്നെ കൊത്തി ഉണ്ടാക്കുന്നതാണല്ലേ, ഇവിടെ തന്നെ കൊത്തി ഉണ്ടാക്കുന്നതല്ലേ. ഈ ചുറ്റുഭാഗത്ത് മൊത്തം ഇങ്ങനെ രാജസ്ഥാനി ഡ്രസ്സുകൾ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ, വ്യത്യസ്ത തരം രാജസ്ഥാനി ഡ്രസ്സുകൾ. ഇത് കല്ലട്ടാ. അതെ അതെ, ഇന്ന് സൺഡേ ആണല്ലേ, ദിവസം ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. ആ ഇത് ഫുള്ള് നമ്മുടെ വീട്ടിലൊക്കെ വെക്കുന്ന പോലെ വ്യത്യസ്ത തരം ലൈറ്റ് വർക്ക് ഉണ്ട്. ഇതൊക്കെ ചെറിയ വയസ്സിൽ കിട്ടും എന്ന് പറഞ്ഞു. ഇതിലൊക്കെ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. ഇതിൻ്റെ ചുറ്റുഭാഗത്തും ഹവാമഹലിൻ്റെ ചുറ്റുഭാഗത്തും ഇങ്ങനെ കുറേ കടകളുണ്ട്. ആ കടകൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള രാജസ്ഥാൻ്റെ വ്യത്യസ്ത കളറുള്ള ഡ്രസ്സുകൾ കണ്ടാ. ഇവർ കളറിനോട് ഭയങ്കര ഇഷ്ടമുള്ളവരാണ്, അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം. ഞാൻ ഇങ്ങനെ ആലോചിക്കാം, ഞാൻ വൈഫിനൊക്കെ കൂട്ടി വന്നു കഴിഞ്ഞാൽ ഞാനെടുത്ത് പർച്ചേസ് ചെയ്തിട്ട് മുടിഞ്ഞ് പണ്ടാരടങ്ങ് കൊണ്ടുവരും. നമ്മൾ ഫാമിലി ആയിട്ട് വന്നില്ലെങ്കിൽ ഇടാ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് മൊത്തം നമ്മൾ മുടിഞ്ഞ് പണ്ടാരടങ്ങും. അത്രക്കും ഷോപ്പിങ്ങിന് വേണ്ടി മൊത്തം ജയ്പൂർ അത്ര രീതിയിൽ നല്ല രീതിയിലാണ്. പക്ഷേ ഈ അവാമാലിൻ്റെ സൈഡിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നല്ല പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പൈസ ഉണ്ട് ഇവിടെ. നമുക്ക് കുറച്ചും കൂടിയും ലോക്കലായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയിട്ട് ഇതേ സാധനം തന്നെ കിട്ടും. ആ രീതിയിൽ നമ്മൾ അവസാന ദിവസം പർച്ചേസ് ചെയ്യുന്നുണ്ട്. വൈഫ് കുറച്ച് ലിസ്റ്റ് വന്നിട്ടുണ്ട്, അത് വാങ്ങിച്ചില്ലെങ്കിൽ വീട്ടിൽ കയറ്റൂല. അപ്പോൾ അത് വാങ്ങിക്കാന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് ട്രിപ്പ് വന്നിട്ടുള്ളത്. കേട്ടാ, ഫുള്ള് കളറുള്ള ഡ്രസ്സ്, വ്യത്യസ്ത കളറുള്ള ഡ്രസ്സ്, നമ്മുടെ ജാക്കറ്റും കാര്യങ്ങളും ഒക്കെ കളറ് മാത്രമാണ്. കളറുകളുടെ മഴ ആണ് രാജസ്ഥാൻ. നമ്മൾ കളർ എങ്ങനെയാണോ ആ രീതിയിൽ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. അപ്പോ കേരള. അപ്പോ ഭയങ്കര അടിപൊളി സെറ്റപ്പ് സ്ഥലമാണ്. രാജസ്ഥാനികളും നല്ല സ്വഭാവമാണ്. എനിക്ക് ഞാൻ മുമ്പ് വന്നപ്പോഴും പറഞ്ഞിട്ടുണ്ടായിരുന്നു, രാജസ്ഥാനികളുടെ സ്വഭാവം ഒരു രക്ഷയില്ലാത്ത സ്വഭാവമാണ്. ഇത് ഹവാമഹൽ. ഹവാമഹലിന്റെ മുമ്പിലാണ് നമ്മളുള്ളത്. നമ്മൾ ഇവിടുന്ന് കാണുന്നതാണ് ഹവാമഹൽ. ഹവാമഹലിന്റെ ചുറ്റുമുള്ള കുറേ പാലസുകൾ. പപ്പു, പുള്ളിൻ്റെ അടുത്ത് നിന്ന് നല്ല ചായ, ചായ സ്പെഷ്യലിറ്റി ഇഞ്ചി. നമ്മുടെ ഷിയാബ്രോ ഉണ്ട്. ഷിയാബ്രോ എന്നാണ് രാജസ്ഥാനെ കുറിച്ച് പറയാനുള്ളത്. വേഗം പറ രണ്ട് വാക്കിൽ. രാജസ്ഥാൻ ജയ്പൂർ അല്ലേ, ആദ്യത്തെ ചായ കുടിക്കാൻ പോകും. ചായ കുടിക്കാൻ പോകും. ചായ വളരെ ലേറ്റ് ആയി കുടിക്കാം, അതിൽ സങ്കടമുണ്ട്. നമ്മളെ കണ്ണിന്റെ ഗ്ലാസ്, ഇതേ ഗ്ലാസ്, അതൊക്കെ പൊടി, ഇതേ ഗ്ലാസ്, ഇത് തേച്ച നമ്മളെ ഗ്ലാസ് വന്നിറങ്ങിയ ചായ അടിക്കാൻ വിചാരിച്ചാണ്. പക്ഷെ ഇത് ഇങ്ങനെ നടന്നു കണ്ടിട്ട് ചായ അടിക്കാൻ പറഞ്ഞു. ഇപ്പൊ ആദ്യത്തെ ചായയാണ് ഇവിടുന്ന്, അങ്ങനെ ഒരു അഞ്ചു പത്ത് ചായയാണ് ജയ്പൂരിൽ. ഷബു ഇതൊന്നും കാണാൻ കണ്ടുകഴിഞ്ഞാൽ പ്രശ്നമല്ലേ ഹർഷിയാബേ, ഇതാ ഡ്രസ് കാര്യങ്ങള്. ഷബു ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ പഞ്ഞിക്കിടാൻ ചാൻസ് ഉണ്ട്. അസമോക്കല്ലോ ഷബുനായിട്ട് വരണം. ഓ കണ്ട എന്ത് രസാന്നറിയോ, ഇതിങ്ങനെ നിക്ക. പട്ടിഷോ, പട്ടിഷോ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അല്ലേ. കാറ്റുകളുടെ മാളിക എന്നാണ് ഹവാമഹലിനെ പറ്റി പറയുന്നത്. അതായത് ഹവാ എന്ന് പറഞ്ഞ കാറ്റാണല്ലോ, കാറ്റുകളുടെ മാളിക. 1799 സവായ് പ്രതാപ് സിംഗ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. 5 നിലയുണ്ട് ഇത്. 1-ാമത്തെ നില, 2-ാമത്തെ നില, 3-ാമത്തെ നില, 5-ാമത്തെ നില.
അപ്പൊ ആദ്യത്തെ രണ്ട് നിലയിൽ മാത്രമേ ആൾക്കാർ താമസമുള്ളൂ. ആൾക്കാർ താമസമൊന്നല്ല, കൊറേ റൂമും കാര്യങ്ങളുള്ളൂ, ബാക്കിയൊക്കെ ഒരു ഷോ പോലെയാണ്. അപ്പോൾ ചെറിയ ജാലകങ്ങൾ കണ്ടോ, ചെറിയ ജാലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച സംഭവമാണിത്. ചെറിയ ജാലകങ്ങൾ കൊണ്ട് നിർമ്മിച്ച് ഉണ്ടാക്കിയ, ചേർത്തുണ്ടാക്കിയ ഒരു പാലസ്, അല്ലെങ്കിൽ മഹലാണ് ഹവാമഹൽ. ചുവന്ന മണൽക്കല്ലിൽ വെളുത്ത മാർബിളുകൾ ചേർത്ത് രജപുത്ര ശൈലിയിൽ ലാൽചന്ദ് ഉസ്ത എന്ന ശില്പിയാണ് ഈ ഹവാമഹൽ നിർമ്മിച്ചിട്ടുള്ളത്. ജരോകൾ എന്നറിയപ്പെടുന്ന ചുവന്ന മണൽക്കല്ല് ചേർത്ത ഇതുണ്ട്, കുറേ ജനലുണ്ടല്ലോ ഇതേപോലത്തെ. അങ്ങനത്തെ 953 ജനലുകളുണ്ട് ഇവിടെ നമ്മൾ എണ്ണിക്കഴിഞ്ഞാൽ. ഈ ഹവാമഹൽ എന്തിനാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ 5 നിലകളിൽ പണ്ടത്തെ ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അവർക്ക് ഇവരെ പിന്നെ പുറത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ വേണ്ടി അന്നത്തെ രാജാക്കന്മാർ നിർമ്മിച്ചതാണ് ഈ സംഭവം. അപ്പോൾ ഇതിന് രണ്ട് നടുമുറ്റമുണ്ട്. അടിപൊളി വ്യൂ അല്ലേ ഇവിടുന്ന്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ ആരും സമ്മതിക്കാറില്ല. ഇതൊരു കഫേയാണ്, ഹവാമഹൽ വ്യൂ കഫേ. നിങ്ങളിവിടെ വന്ന് ജസ്റ്റ് ഇവിടെ വരിക, ചായ കുടിക്കണം എന്നിട്ട് ചുമ്മാ വരിക, എന്നിട്ട് കുടിക്കണ്ട പോവുക. ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഹവാമഹലിനെ കാണാൻ പറ്റും. അപ്പോൾ ഈ സ്ത്രീകൾക്ക് അവർക്ക് പുറം ലോകം കാണാൻ വേണ്ടി അവിടുത്തെ രാജാക്കന്മാർ ഇങ്ങനെയുള്ള മഹൽ, കാറ്റുകൾ കടന്നു വരുന്ന 953 ജനലുള്ള സ്ഥലമാണിത്. നിങ്ങൾ ഓർക്കണം, അടിപൊളി സ്ഥലമാണിത്. ചന്ദിക്ക് ഇത് ഗോമേതകാണ്, ഇത് അത് വെച്ചിട്ട് ഇവര് ഇത് ഇത് അരച്ചിട്ടുണ്ടാക്കുന്നത്. എങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് ചെമ്പാണ്, ചെമ്പല്ലേ? പിത്തൽ. കല്ലുറപ്പിക്കുന്നല്ലേ. മോൾഡിൽ വരുന്ന സാധനം അതിനെ ഷേപ്പ് ചെയ്യും, അത് മോൾഡിൽ ഇറക്കുന്നത്. അതുകൊണ്ടാണ് ഫിനിഷിംഗ് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ ഷേപ്പ് ചെയ്തിട്ട് കല്ല പിടിപ്പിക്കുമല്ലേ അതിലേക്ക്, അല്ലേ? നമ്മള് മൊത്തത്തിൽ കറങ്ങിയല്ലേ, മൊത്തം വ്യൂ കിട്ടി നമ്മൾക്ക്. നമുക്കായിട്ട് നമ്മൾ മേലെ പോയിട്ട് അവിടെ സ്റ്റുഡിയോ ഒരു വ്യൂ പോയിന്റ് പോയിട്ട് അവിടെ കിട്ടി, പിന്നെ ഫോട്ടോസും കിട്ടി, സിറ്റി പാലസ്. ഭയങ്കര സന്തോഷമായി, കാരണം ആഗ്രഹം നമ്മൾ ചെറുതായിട്ടൊന്നും മാറ്റപ്പെട്ടായിരുന്നു. ഹർഷ് ഭയങ്കര സങ്കടത്തിലായിരുന്നു. വേറെ ഒരു വൈബായി, ഇന്നലെ തന്നെ അശ്വിൻബ്രോ റൂമിലെത്തി പിന്നെ വൈബായി ഉണ്ട്. അശ്വിൻബ്രോ വേറെ മച്ചാനാട്ടാ, ഡബിൾ വൈബായി. മുത്ത് എന്നൊക്കെ പറഞ്ഞ മുത്ത് മണിയാ, മുത്ത് മണി. അപ്പൊ ടൗൺ ഹാൾ അല്ലേ. അപ്പൊ നമ്മള് 2 എപ്പിസോഡ് ആയിരിക്കും ജയ്പൂർ. 1st എപ്പിസോഡ് പിന്നെ ഹവാമഹൽ ഇങ്ങനെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട്, 2nd എപ്പിസോഡ് നമുക്ക് അംബർ പാലസ്. അപ്പൊ രണ്ടും മറക്കാതെ കാണണം, ഒരുപാടുണ്ട്. നമ്മള് ഇവിടെ ഷോപ്പിങ്ങിനൊക്കെ വരുന്നുണ്ടെങ്കിൽ നല്ലോണം ബാർഗെയിൻ ചെയ്ത് സാധനം വാങ്ങിക്കണം, ഒരുപാട് സാധനങ്ങൾ കിട്ടും. ഈ ഹവാമഹലിന്റെ മുമ്പിൽ നിങ്ങൾ വാങ്ങിക്കണ്ട, കാരണം ഹവാമഹലിന്റെ മുകളിൽ നിന്ന് നമുക്ക് ഒരു ഷോ ഓഫ് കാര്യങ്ങൾ വന്നു. പക്ഷെ ഇതിനെക്കാട്ടി കുറെ ചീപ്പായിട്ടില് നമുക്ക് കുറെ സ്ഥലത്ത് കിട്ടും. നമ്മള് ജോധ്പൂർ പോകുന്നുണ്ട്, ഉദയ്പൂർ പോകുന്നുണ്ട്, പിന്നെ മൗണ്ട് അബു പോകുന്നുണ്ട്, ജയ്സാൽമീർ പോകുന്നുണ്ട്. രാജസ്ഥാൻ മൊത്തം കറങ്ങാണ്. രാജസ്ഥാന്റെ കിടുക്കാച്ച് വീഡിയോസും രാജസ്ഥാന്റെ കിടുക്കാച്ച് എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഗ്രാമ ലൈഫ്, ഗ്രാമത്തിന്റെ ഒരു ഭംഗി ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. എടാ ഭയങ്കര ആൾക്കാരുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയോണ്ടാ തോന്നു അല്ലേ, വിസിറ്റേഴ്സ് ഉണ്ട്. ഷോപ്പ് ക്ലോസ്ഡ് ആണല്ലോ.
ഈ ഗേറ്റിലേക്ക് നമ്മൾ കയറി. നമ്മൾ നേരത്തെ വന്ന പിന്നെ സിറ്റി പാലസിലേക്ക് വന്നു. കാരണം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് പിന്നെ അംബർ പാലസും അതുപോലെ ബാക്കിയുള്ള എന്തെല്ലാം കാണാനുള്ളത്? ജൽമഹല് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ പറ്റും. ഈ പ്രാവിന്റെ എല്ലായിടത്തും നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോ മറക്കാതെ കാണുക, കൂടെ നിൽക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡിൽ നമുക്ക് രാജസ്ഥാനിന്റെ ജയ്പൂരിലെ രണ്ടാമത്തെ വിശേഷം, ജയ്പൂരിലെ മറ്റുള്ള സ്ഥലങ്ങൾ കാണാം. അപ്പൊ ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.